ഷിയായിസം എന്നുകൊണ്ടാണ് മുആവിയ റളിയല്ലാഹുവിനെ ശത്രുവായി കാണുന്നത്? പിന്നെ അതേപോലെ തന്നെ മുആവിയ റളിയല്ലാഹുവിനുഹ തൻ്റെ കുടുംബക്കാർക്ക് വേണ്ടി ഖലീഫയാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള സഹാബാക്കളെ നിർബന്ധിച്ചിരുന്നോ? എന്താണ് മുആവിയ റളിയല്ലാഹുവിനു? മുആവിയ റളിയല്ലാഹുവിനുഹ തൻ്റെ സഹോദരൻ സ്വന്തത്തിൽക്കാരിപ്പെട്ട ഒരു ആളെ ഖലീഫയാക്കാൻ വേണ്ടി മറ്റുള്ള സഹാബാക്കളെ നിർബന്ധിച്ചിരുന്നു. നമുക്കറിയാം മുആവിയ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇസ്ലാമിക ലോകം പറഞ്ഞു തന്നെ അദ്ദേഹം ഒരു കയറാണ്. അതിൻ്റെ അവസാനത്തെ ഒരു പിരിയാണത്, അതഴിച്ചാൽ പിന്നെ അങ്ങോട്ട് മുഴുവൻ അഴിക്കാൻ കഴിയും എന്നുള്ളതാണ്. ആ മുആവിയ റളിയല്ലാഹു അൻഹു സഹാബത്തിൻ്റെ ആ കയറിൽ നിന്നൊന്ന് ഒന്നഴിച്ചാൽ, കയറിൻ്റെ പ്രത്യേകത ഒന്നഴിച്ചാൽ പിന്നീട് എല്ലാ പിരിയും കൂടെ അഴിക്കാൻ പറ്റും. അങ്ങനെ അഴിക്കാൻ പറ്റുന്ന ഒരു പിരിയാണ് മുആവിയ റളിയല്ലാഹു അൻഹു എന്നാണ് മുൻഗാമികൾ നമുക്ക് പറഞ്ഞു തന്നത്. യഥാർത്ഥത്തിൽ മുആവിയ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം ലോകത്ത് നടപ്പാക്കിയ ആളാണ്. ഏറ്റവും ഉത്തമ ജയ്ഷ് സൈന്യം എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവ് കൊണ്ട് സ്വർഗസ്ഥനാണ് എന്നും പ്രഖ്യാപിക്കപ്പെട്ട ആളാണ് മുആവിയ റളിയല്ലാഹു അൻഹു. നബിയുടെ അളിയനാണ്. നബിയുടെ അളിയൻ എന്ന് വെച്ചാൽ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഒരാളുടെ സഹോദരനാണ് മുആവിയ റളിയല്ലാഹു അൻഹു. ഹൈറായ ഒരു ജയ്ഷ് ഒരു സൈന്യത്തെ കടൽ കടത്തി കൊണ്ടുപോവുകയും അതുവഴി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയ്ക്ക് വിധേയമാക്കപ്പെടുകയും സ്വർഗസ്ഥനാണെന്ന രൂപത്തിൽ പ്രവാചകന്റെ വാക്കുകൾ കൊണ്ട് സ്ഥിരപ്പെടുത്താൻ കഴിയുകയും ചെയ്യുന്ന ആളാണ് മുആവിയ റളിയല്ലാഹു അൻഹു. ആ മുആവിയ റളിയല്ലാഹു അൻഹു നമുക്കറിയാം 40 കൊല്ലം ഇസ്ലാമിക സമൂഹത്തെ നയിച്ച ആളാണ്, ഖലീഫയായിരുന്ന ആളാണ്. 40 കൊല്ലം, അതിൽ 20 കൊല്ലക്കാലം നീർക്കുനേര ഖലീഫയായിരുന്ന ആളാണ്. ഏറ്റവും സുന്ദരമായി ഇസ്ലാമിക ലോകത്തെ നയിച്ചു കൊണ്ടുപോയ ഖലീഫമാരിൽ ഒരാളാണ് മുആവിയ റളിയല്ലാഹു അൻഹു. പക്ഷേ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ സ്വാഭാവികമായും മുആവിയ റളിയല്ലാഹു അൻഹുവും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. അത് ചരിത്രമാണ്. ആ പ്രശ്നങ്ങൾ യുദ്ധത്തിലേക്ക് വരെ കലാശിച്ചിട്ടുണ്ട്. അതും ചരിത്രമാണ്. സ്വഹാബത്തിനിടയിൽ അത്തരം ഒരു പ്രശ്നമുണ്ടായി. ആ പ്രശ്നത്തിന് അവർ തന്നെ പരിഹാരം കണ്ടെത്തുകയും ചെയ്തു. അതും സത്യമാണ്. ആ കാര്യങ്ങളൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാതെയാണ് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഇപ്രകാരം, അല്ലെങ്കിൽ മുആവിയ റളിയല്ലാഹു അൻഹു സ്വർഗസ്ഥനാകുന്ന രൂപത്തിലുള്ള ഒരു പ്രവചനം നടത്തിയതെന്ന് വിചാരിക്കാൻ തരമില്ല. കാരണം ഭാവിയിൽ വരാനിരിക്കുന്ന മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് വഹീന്റെ അടിസ്ഥാനത്തിൽ വളരെ നേരത്തെ സംസാരിച്ച ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയാം മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും മുആവിയ റളിയല്ലാഹു അൻഹുവും തമ്മിലുണ്ടായ പ്രശ്നത്തിലാണ് ഇസ്ലാമിക ചരിത്രത്തിലെ മുത്തായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു മരിക്കുന്നത്. അമ്മാർ റളിയല്ലാഹു അൻഹു മരണം സംഭവിക്കുന്നത് ഈ പ്രശ്നം നടക്കുമ്പോഴാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹു തമ്മിലുണ്ടായ പ്രശ്നത്തിലാണ് യഥാർത്ഥത്തിൽ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനോടൊക്കെയുള്ള സ്വഹാബികളിൽ പലരും മരിക്കുന്നത്. ഈ വിവരത്തെക്കുറിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര തവണ അമ്മാറിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്? ഒരു തവണയാണോ? അല്ല. മക്കയിൽ വെച്ചുകൊണ്ട് പോലും, മക്കയിലെ ജീവിതം നമുക്കറിയാം. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനെ തീക്കുണ്ടാരത്തിൽ കൊണ്ടുപോയി കത്തിച്ചിട്ടുണ്ട്. തീയിലിട്ട് കത്തിച്ചിട്ടുണ്ട് അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ. അല്ലാഹുവിന്റെ റസൂൽ അത് കണ്ടിട്ട് വിഷമിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് റസൂല്, യാ നാറു കൂനി ബറദം വസലാമൻ അലാ അമ്മാർ കമാ കുന്തി അലാ ഇബ്രാഹീം. ഓ തീയെ, എന്റെ അമ്മാർ നീ തണുപ്പാക്, രക്ഷയാക്, ഏതുപോലെ കമാ കുന്തി അലാ ഇബ്രാഹീം, നീ ഇബ്രാഹീമിനെ തണുപ്പായതുപോലെ, രക്ഷയായതുപോലെ എന്റെ അമ്മാറിന് നീ തണുപ്പാകണം, രക്ഷയാകണം എന്ന് അല്ലാഹുവിൻ റസൂൽ പറഞ്ഞില്ലേ? മാത്രമല്ല, ആ അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ ഇങ്ങനെ കത്തിക്കുന്ന വേളയിലും അമ്മാറിന്റെ തോളത്തേറ്റ് റസൂൽ പറയാണ്, അമ്മാറെ നീ പേടിക്കണ്ട, ഇവർക്ക് നിന്നെ കൊല്ലാൻ കഴിയില്ല, ഒരു അബൂജഹലിനെ നിന്നെ കൊല്ലാൻ കഴിയില്ല, നിങ്ങളെ കൊല്ലുന്നത് ബാഗിയത്തായ ഒരു സംഘമായിരിക്കും. മുസ്ലിം ഉദ്ധരിക്കുന്നില്ലേ ഹദീസ്? ഇത് മക്കയിൽ വെച്ച് റസൂൽ പറയാണ് ആരോട്? അമ്മാറിനോട്. മദീനത്തെത്തി അള്ളാഹു റസൂൽ പള്ളി പണിയാണ്, ഒരു പള്ളി. ആ പള്ളി പണിയുമ്പോ നബി അടക്കം ഇങ്ങനെ കല്ല് ചുമന്നുകൊണ്ട് പോവാണ്. ഹംസ റളിയല്ലാഹു അൻഹു കല്ല് ചുമന്നുകൊണ്ട് പോണു. സഹാബത്ത് ഓരോരുത്തരും കല്ല് ചുമക്കുകയാണ് പള്ളി നിർമ്മിക്കാൻ വേണ്ടി.
അപ്പൊ നോക്കുമ്പോ രണ്ട് കല്ലിങ്ങനെ വെച്ചൊരാൾ വരികയാണ്. റസൂൽ നോക്കുമ്പോ ആരാത്? അമ്മാർ ഇബ്നു യാസിറാണ്. പൊടിയാസകലം ശരീരത്തിൽ ഇങ്ങനെ പാറി പാറിക്കിടക്കുന്നുണ്ട് പൊടിപടലങ്ങള്. രണ്ട് കല്ലിങ്ങനെ ചുമന്ന് അമ്മാർ വരികയാണ്. ഇത് കണ്ട പുറത്താൻ റസൂൽ ഓടിച്ചെന്നു അമ്മാറിന്റെ അടുക്കലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നിട്ട് അമ്മാറിന്റെ ശരീരത്തിലെ പൊടിയൊക്കെ തട്ടിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, സുബ്നു സുമയ്യ തഖ്തുലുക ഫിഅത്തുൽ ബാഗിയ, ഓ സുമയ്യയുടെ മകനെ നിന്റെ കാര്യം നിന്നെ കൊല്ലുന്നത് ബാഗിയത്തായ ഒരു സംഘമായിരിക്കും. മൂന്ന് തവണ ഹദീസിന്റെ താളുകളിൽ കാണാം മൂന്ന് സന്ദർഭങ്ങളിൽ അള്ളാഹുവിന്റെ റസൂല് ഇത് പറഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കാണാത്ത വേറെ ഹദീസ് ഉണ്ടാവാം. മൂന്ന് തവണ മൂന്ന് സാഹചര്യങ്ങളിൽ മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പറഞ്ഞു കാണാം തഖ്തുലുക ഫിഅത്തുൽ ബാഗിയ. ഈ ഹദീസിന് ഇമാം മുസ്ലിം ശർഹ് എഴുതി, ഇമാം നവവി ശർഹ് എഴുതിയിട്ടുണ്ട്. ഇമാം സഹീഹ് മുസ്ലിമിന് ഈ ഹദീസിന്റെ താഴെ ശർഹ് എഴുതി വെച്ചിട്ടുണ്ട് ഇമാം നവവി. എന്നിട്ട് പറയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവചനം അമ്മാറിനോട് പറഞ്ഞ പ്രവചനം ഉണ്ടല്ലോ. നോക്കൂ, അമ്മാറ് മക്കയിൽ നിന്ന് അടിവാങ്ങിയാളാണ്, അബൂജഹലിന്റെ അടിവാങ്ങിയാളാണ്, ബദറിലും ഉഹദിലും ഒക്കെ പങ്കെടുത്ത ആളാണ്, ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്തു. പക്ഷെ അവിടെ നിന്നൊരിക്കലും ആർക്കും അമ്മാറിനെ കൊല്ലാൻ കഴിഞ്ഞിട്ടില്ല. അമ്മാർ മരിച്ചിട്ടില്ല, തീയിലിട്ടിട്ട് പോലും മരിച്ചിട്ടില്ല. പിന്നെ അമ്മാർ മരിക്കുന്നത് എവിടെയാണ്? ഈ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ പ്രശ്നമുണ്ടായപ്പോ ആ പ്രശ്നത്തിനിടയിൽ പെട്ടിട്ടാണ് അമ്മാർ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുന്നത്. അപ്പൊ റസൂല് നേരത്തെ തന്നെ പറയാണ് തഖ്തുലുക ഫിഅത്തുൽ ബാഗിയ, നിന്നെ കൊല്ലുന്ന ആളുകൾ ബാഗിയത്താണ്. അപ്പൊ മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ തന്നെ ഉണ്ടായി വരുന്ന ഒരു സംഘം ആളുകൾ, അതുണ്ടായി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ ഉണ്ടായി. ഒരു ഭാഗത്ത് അലി ഇബ്നു അബീ ത്വാലിബ് നിന്നു, അവർ അഹലുൽ ഹഖാണ് എന്ന് മുസ്ലിം ഉമ്മത്ത് വിധി എഴുതി. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിൽ പറഞ്ഞ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അവർ അഹലുൽ ഹഖാണ്. അപ്പൊ മറുഭാഗത്ത് വന്ന ആളുകളോ ബാഗിയത്താണ്. ബാഗിയത്ത് എന്ന് വെച്ചാൽ കാഫിർ എന്നാണ് അർത്ഥം അല്ല. ബാഗിയത്ത് എന്ന് പറഞ്ഞാൽ പക ഉണ്ടായി വന്ന ഒരു സംഘം എന്ന് പറഞ്ഞാൽ അവർ കാഫിർ എന്നല്ല എന്റെ അർത്ഥം. അതുകൊണ്ടാണ് ഇമാം നബി ഹദീസിനെ ശർഹ് എഴുതിയപ്പോൾ പറഞ്ഞത് സ്വഹാബത്ത് അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ശരി, ആ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി കഴിയുമ്പോൾ ഒരാളെ താഴ്ത്താനും ഒരാളെ ഉയർത്താനും കഴിയോ? ഇല്ല. എന്തുകൊണ്ട്? കുല്ലുഹും മുജ്തഹിദൂൻ, അവർ മുഴുവനും മുജ്തഹിദുകൾ. ഒരു പ്രശ്നമുണ്ടായാൽ അവിടെ ഇജ്തിഹാദ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളുകളാണ്. എന്താ മുജ്തഹിദിന്റെ പ്രത്യേകത? ഒരു വിഷയത്തിൽ അയാൾ ഇജ്തിഹാദ് ചെയ്തിട്ട് അയാൾക്ക് തെറ്റുപറ്റിയാലും ഒരു കൂലിയുണ്ട്. ഒരു മുജ്തഹിദ്, ആ മുജ്തഹിദ് ഒരു പ്രശ്നത്തിൽ അയാൾ ഇജ്തിഹാദ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ശരിയായാൽ അയാൾക്ക് രണ്ടു കൂലിയുണ്ട്. രണ്ടു കൂലി എന്ന് പറഞ്ഞാൽ ഒന്ന് ഇജ്തിഹാദ് ചെയ്ത കൂലി, രണ്ട് അത് ശരിയായ കൂലി. എന്നാൽ ഒരു മുജ്തഹിദ് ഇജ്തിഹാദ് ചെയ്തു, അയാൾക്ക് തെറ്റുപറ്റി, തെറ്റുപറ്റിയാലോ അയാൾക്ക് ഒരു കൂലിയുണ്ട്. ശിക്ഷയുണ്ടോ അയാൾക്ക്? ഇല്ല. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ലോകം ആ പ്രശ്നത്തിൽ കണ്ടത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അധികാരത്തിലേറുന്ന കാലഘട്ടത്തിൽ നമുക്കറിയാം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വധവുമായി ബന്ധപ്പെട്ടുണ്ടായ ആഭ്യന്തര കലാപ പ്രശ്നങ്ങളിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇടപെടലിൽ അദ്ദേഹത്തിനുണ്ടായ സംശയം, അദ്ദേഹത്തിന്റെ ആ പ്രശ്നത്തിനുണ്ടായ ഇജ്തിഹാദിൽ അദ്ദേഹത്തിന് പറ്റിയ തെറ്റ്, ആ തെറ്റ് എന്ന രൂപത്തിൽ മാത്രമേ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ആളുകൾ കണ്ടിട്ടുള്ളൂ. ആ തെറ്റ് എന്ന് പറഞ്ഞാൽ ശിക്ഷയുള്ളതാണോ? ഒരിക്കലുമല്ല. കാരണം കുല്ലുഹും മുജ്തഹിദൂന, അവർ മുഴുവനും മുജ്തഹിദുകളാണ്. അപ്പോൾ അവരുടെ ഇജ്തിഹാദിൽ അവർക്ക് വന്ന ഒരു തെറ്റ്, ആ തെറ്റിന് അവർക്ക് കൂലിയുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പൊ മുആവിയ റളിയല്ലാഹു അൻഹുവിനുമായി ഉണ്ടായ പ്രശ്നം ഇതാണ്. പിന്നീട് നമുക്കറിയാം അത് പിൽക്കാലഘട്ടത്തിൽ ഊതിപ്പെരിപ്പിക്കുകയും ഈ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ അടക്കം ഷിയാക്കൾ ആക്രമിക്കുകയും, ആക്രമിക്കെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞ്, മാത്രമല്ല മുആവിയ റളിയല്ലാഹു അൻഹു എന്ന് പോലും പറയാൻ കഴിയാത്ത രൂപത്തിൽ അദ്ദേഹത്തെ നീചനായും വൃത്തികെട്ടവനായും ചിത്രീകരിക്കുകയും അവസാനം എത്രത്തോളം എത്തിയെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് മേൽ ലഅനത്ത് ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രത്തിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇസ്ലാമിക ചരിത്രത്തിൽ ഉന്നതമായ സ്ഥാനമുള്ള സ്വഹാബത്തിന്റെ ഗണത്തിൽ തന്നെ പരിഗണനികരായ ഉന്നതരായ ആളുകളുടെ ഗണത്തിൽ എണ്ണപ്പെട്ട വ്യക്തിത്വമാണ്. ഇസ്ലാമിക സമൂഹത്തെ 40 കൊല്ലക്കാലം നയിച്ചു കൊണ്ടുപോയ മഹത് വ്യക്തിത്വമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അടക്കം അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പോലും ഗവർണറായി നിശ്ചയിക്കുകയും ആ ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹം വളരെ നന്നായി നിർവഹിക്കുകയും ചെയ്തു പോകുന്ന ആളാണ്. സ്വാഭാവികമായി അവർക്കിടയിൽ ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി എന്നതിനപ്പുറത്തേക്ക് ആ സ്വഹാബികളെ നിന്ദിക്കാനോ അവരെ ആക്ഷേപിക്കാനോ ഒരു വകുപ്പും ഇസ്ലാം നമുക്ക് വകവെച്ചു തരുന്നില്ല എന്ന് മാത്രമല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഡ്വാൻസ് ആയി തന്നെ നിങ്ങൾ നമ്മളോട് പറഞ്ഞത്.
നിങ്ങളെ സ്വഹാബത്തിന്റെ നിലവാരം അളക്കാൻ പോകണ്ട, അതിന് നിങ്ങൾ വളർന്നിട്ടില്ല. ലാ തസുബു അസ്ഹാബി, എന്റെ സ്വഹാബത്തിന് നിങ്ങൾ ചീത്ത പറയാൻ നിൽക്കണ്ട. അവരെ ഓരോരുത്തരും നിങ്ങളുടെ ബുദ്ധി ഇട്ടിട്ട് വ്യാഖ്യാനം ചമം കൊള്ളൂര, ഇവൻ കൊള്ളാം എന്നൊക്കെ പറയുന്ന ആ രൂപത്തിൽ എന്റെ സ്വഹാബത്തിന് അളക്കാൻ നിങ്ങളായിട്ടില്ല എന്നാണ് മുത്തുനബി അഡ്വാൻസ് ആയി പറഞ്ഞു വെച്ചത്. എന്നിട്ട് റസൂല് പറഞ്ഞു, നിങ്ങളൊരു ഉഹുദുമലയോളം കൊടുത്താലും, ഉഹുദുമല നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, എത്ര വലിപ്പമുണ്ട് ഉഹുദുമലക്ക്, ആ ഉഹുദുമലയോളം നിങ്ങൾ ചെലവഴിച്ചാലും എന്റെ സ്വഹാബത്ത് കൊടുത്തൊരു മുദ്ദ, ഒരു ചെറിയ കൈക്കുമ്പളിൽ അവർ കൊടുത്തതിന് പകരാവൂല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് നമ്മളോട് പറഞ്ഞു, റസൂല് നിങ്ങൾ അവരെ അളക്കാൻ നിൽക്കണ്ട, നിങ്ങൾ അതിന് വളർന്നിട്ടില്ല എന്നാ. പക്ഷേ റസൂലുള്ളാഹിയുടെ നിർദ്ദേശത്തെ മാറ്റിവെച്ചിട്ടാണ് ഇവിടെ അളവുകോലുമായിട്ട് ചില ആൾ, അയാൾ വലുത് ഇയാൾ ചെറുത് എന്നൊക്കെ അളക്കാൻ നടക്കുന്നത്. അതിന് മുആവി റളിയല്ലാഹു അൻഹുവിനെ അളക്കാൻ പാകത്തിൽ ഒരുത്തനും ഈ ഭൂമിലോകത്ത് സ്വഹാബത്തിന് ശേഷം ജീവിക്കുന്നില്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്.